ഹലോ വെൽക്കം ബാക്ക് എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ നമ്മൾ ലാസ്റ്റ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ആയിട്ടുള്ള ആറാമത്തെ പാഠം എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് പാഠം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ നമ്മൾ വൻകരകളെക്കുറിച്ചിട്ടുള്ള സ്റ്റാർട്ടിങ് സെക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതിൽ നമ്മൾ രണ്ട് വൻകരകളും നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഏഷ്യയും അടുത്തത് ആഫ്രിക്കയും നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ള വടക്കേ അമേരിക്കയെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം അല്ലേ വടക്കേ അമേരിക്ക എവിടെയെന്നുള്ളത് നമ്മൾ എവിടെ നിന്നാണ് ശരിക്കും തുടങ്ങിയത് വല അതായത് ഏഷ്യൻ തുടങ്ങി ഏഷ്യൻ്റെ ലെഫ്റ്റ് കിടക്കുന്ന ആഫ്രിക്ക ഇനി ആഫ്രിക്കയുടെ ലെഫ്റ്റ് കിടക്കുന്ന വടക്കേ അമേരിക്കയെ കുറിച്ചിട്ടാണ് നിന്ന് കുറച്ച് മുകളിലായിട്ടാണ് ഈ പറയുന്നത് വടക്കേ അമേരിക്ക കിടക്കുന്നത് പെസ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പറയുന്ന വടക്കേ അമേരിക്ക എന്ന് പറയുന്നത് ഈ വടക്കേ അമേരിക്കയ്ക്ക് വലിപ്പത്തിലെ മൂന്നാം സ്ഥാനമാണുള്ളത് അലാസ്ക പർവ്വത നിരയിലെ മാൻകിൻലിയിലാണ് ഏറ്റവും ഉയരം കൂടിയ കുടുംബി അതായത് അലാസ്ക പർവ്വതനിര ഇവിടെ ഉള്ള ഒരു പർവ്വത നിരയാണ് അലാസ്ക പർവ്വത എന്ന് പറയുന്നത് അവിടെയുള്ള മാർക്ക് കിൻലിയാണ് ഇവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയുള്ള കൊടുമുടി അപ്പോൾ ഉയരം കൂടിയുള്ള കൊടുമുടി ഏതാണ് നോർത്ത് അമേരിക്കയിലെ മാർക്ക് കിൻലി അല്ലേ അതുപോലെ ലോകത്ത് ലഭ്യമായിട്ടുള്ള ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം ഉൾക്കൊള്ളുന്നത് ഈ ഭാഗത്തുള്ള അഞ്ച് മഹാതടാകങ്ങളിലാണ് ആ അതായത് ഈ നോർത്ത് അമേരിക്കയിൽ ഒരു അഞ്ച് മഹാതടാകങ്ങളുണ്ട് ആ അഞ്ച് മഹാതടാകങ്ങളിൽ നിന്നുള്ള വെള്ളം മാത്രം എടുത്താൽ തന്നെ നമ്മുടെ ലോകത്തെ എത്രത്തോളം നമുക്ക് ശുദ്ധജലം കിട്ടുന്നോ ആ ശുദ്ധജലത്തിൻ്റെ ഇരുപത്തൊന്ന് ശതമാനത്തോളം ഈ അഞ്ച് മഹാതടാകത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് ശുദ്ധജലം കിട്ടുന്ന തടാകങ്ങൾ എവിടെയുള്ളത് ഈ പറയുന്ന നോർത്ത് അമേരിക്കയിലാണ് അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയും ഈ എസ്കിമോഗിൽ നമ്മൾ ഇന്നൂട്ടുകൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇഗ്ലു പറഞ്ഞിട്ടുള്ളൊരു ചെറിയ മഞ്ഞുകൊണ്ടുള്ള വീടൊക്കെ ഉണ്ടാക്കി താമസിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എസ്കിമോഗി ഇന്നയൂട്ടുകളെന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ പ്രത്യേകതയാണ് നമുക്ക് പെട്ടെന്ന് മഞ്ഞുകൊണ്ട് വീടുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് എവിടെ ആയിരിക്കും അന്റാർട്ടിക്ക ആയിരിക്കില്ലേ പക്ഷെ അത് അവിടെയല്ല കിടക്കുന്നത് എവിടെയാണ് നോർത്ത് അമേരിക്കയിലാണ് ഈ പറയുന്ന ഇഗ്ലുവും നമ്മുടെ ഇന്നൂട്ടുകളും ഉള്ളത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥയും മണ്ണോണം നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണോണം അതുകൊണ്ട് ഒരുപാട് ഗോതമ്പൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വിളയിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ആ ഇരുപത്തൊന്ന് ശതമാനത്തോളം ശുദ്ധജലം തരുന്ന ആ പഞ്ചമഹാതടാകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആ അഞ്ച് മഹാതടാകങ്ങള് ഏതൊക്കെയാണെന്നുള്ളത് സുപ്പീരിയറ് മിഷിഗൺ ഹ്യൂറൻ ഇറി ഒന്റാരിയോ ഇതാണ് ഈ അഞ്ച് തടാകങ്ങൾ ഇത് പഠിക്കാനൊരു കോഡുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കോഡ് തന്നെയാണ് ഹോംസ് എന്ന് പറഞ്ഞിട്ട് അതിൽ എച്ച് എന്ന് പറയുമ്പോൾ അത് ഹ്യൂറൻ ഒ പറയുമ്പോൾ ഒന്റാരിയോ എം എന്ന് പറയുമ്പോൾ മിഷിഗൺ ഇ എന്ന് പറയുമ്പോൾ ഇറി എസ് എന്ന് പറയുമ്പോൾ സുപ്പീരിയർ അപ്പോൾ ഈ അഞ്ച് പഞ്ചമഹാ തടാകങ്ങളിൽ പഠിക്കാനുള്ള കോഡും കൂടെ പഠിച്ചു അപ്പോൾ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു നോക്കി It's for Huron, O for Ontario. എം ഫോർ മിഷിഗൺ ഇ ഫോർ ഇരി എസ് ഫോർ സുപ്പീര ജസ്റ്റ് രണ്ടവണ വായിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് ആ ഓപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും പഞ്ചമഹാതടകങ്ങൾ പെടാത്തത് ഏതുകൊണ്ട് ഒരു നാല് ഓപ്ഷൻ തന്നുകഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതാറിൽ പഠിക്കാനുള്ളത് പഞ്ചമഹാതടകങ്ങൾ പിന്നെ മഞ്ഞ് കൊണ്ടുള്ള വീടുകൾ നമ്മൾ പറഞ്ഞല്ലോ മഞ്ഞുറിഞ്ഞി കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ് കിമോക്കൾ പറയുന്നത് തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകെട്ടുകൾ കൊണ്ട ഒരു വീടുണ്ടാക്കുക ചെയ്യാം ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിൻ്റെ മൊത്തം മഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ും ശരി അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്ന സമയത്ത് ഒരു മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യമായിരിക്കും അതായത് വേണ്ട ചൂടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാ ഐസ് വീട്ടിലൊക്കെ താമസിക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ അറ്റ്മോസ്ഫിയർ അവർ തന്നെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി അടുത്തത് തെക്കേ അമേരിക്ക തെക്കേ അമേരിക്ക എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്ക മുമ്പ് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കയുടെ ലെഫ്റ്റ് സൈഡ് ഇപ്പം പറഞ്ഞ നോർത്ത് അമേരിക്ക അതായത് വടക്കേ അമേരിക്കയുടെ താഴെ കിടക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന തെക്കേ അമേരിക്ക എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ആഫ്രിക്ക കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഒരു ആഷ് കളർ കാണുന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആഫ്രിക്കയാണ് അപ്പോൾ ആഫ്രിക്കൻ്റെ ലെഫ്റ്റ് സൈഡ് തൊട്ട് ലെഫ്റ്റ് സൈഡ് കാണുന്ന ഭൂഖണ്ഡമാണ് ഈ പറയുന്ന തെക്കേ അമേരിക്ക ഇത് വലിപ്പത്തിലെ നാലാം സ്ഥാനമാണ് ഇതിനുള്ളത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനിടയിലാണ് സ്ഥിതി ചെയ്തത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അല്ലേ വടക്കേ അമേരിക്കൻ്റെ തൊട്ട് താഴെയാണല്ലോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വടക്കേ വടക്കമേരിക്കൻ്റെ അതേ സ്ഥാനം തന്നെയാണ് ഈ പറയുന്നത് തെക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കേൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ആഷ് ബാഗവും അല്ലേ അതാണ് നമ്മുടെ വടക്കേ അമേരിക്ക അത് പെസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിലാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ തെക്കേ അമേരിക്ക ഏത് ഏതൊക്കെ സമുദ്രങ്ങൾക്കിടയിലാണ് ലെഫ്റ്റ് സൈഡ് അതിൻ്റെ പെസഫിക്കും റൈറ്റ് സൈഡ് അതിൻ്റെ അറ്റ്ലാന്റിക് സമുദ്രമാണ് ആ ഷേപ്പ് ശ്രദ്ധിച്ചോ നിങ്ങൾ എസ് ഷേപ്പ് കാണുന്നുണ്ട് വലതു ഭാഗത്ത് അതാണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ ഈ പറയുന്ന പസഫിക് സമുദ്രം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ശരി അങ്ങനെ പിന്നെ പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റി സമുദ്രത്തിനെല്ലാം നമ്മൾ പറഞ്ഞു വലുപ്പത്തിലെ നാലാം സ്ഥാനമാണുള്ളത് പറഞ്ഞു അതുപോലെ മൗണ്ട് അക്കോങ്കുവ മൗണ്ട് അക്കോങ്കുവയാണ് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവിടെയാണ് മൗണ്ട് അക്കോങ്കുവ മൗണ്ട് അക്കോങ്കുവയാണ് ഈ പറയുന്നത് തെക്കേ അമേരിക്കയുടെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടൊഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ് അമേരിക്കയിലാണ് ആമസോൺ നദി എന്നുള്ള പക്ഷേ ഏത് വൻകരയിലാണ് തെക്കേ അമേരിക്കയിലാണ് ഈ പറയുന്ന ആമസോൺ നദി ഉള്ളത് പിന്നെ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള ആമസോൺ നദീ തടത്തിലുള്ള നിബിഡവനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഒരുപാട് വൈവിധ്യമുള്ളതാണ് കന്നുകാലി വളർത്തലാണ് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ആമസോൺ നദിയിൽ ഒരുപാട് വൈവിധ്യമായിട്ടുള്ള ജീവികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അവിടെ അതിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിരാന എന്ന് പറയും നിങ്ങൾ പിരാന സൊല്യൂഷൻ കേട്ടിട്ടുണ്ടോ പിരാന സൊല്യൂഷൻ കെമിസ്ട്രിയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും പിരാന സൊല്യൂഷൻ പറഞ്ഞാൽ അതിലെന്തെങ്കിലും സാധനം ഇട്ടു കഴിഞ്ഞാൽ അത് ഞങ്ങൾ നശിപ്പിച്ച് കളയും അതാണ് ഈ പിരാനയുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ശരിക്കും ഈ മീനിൻ്റെ പേരിൽ നിന്നാണ് പിരാന സൊല്യൂഷൻ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവനോട് പുറത്തു വരില്ല അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മീനാണ് ഈ സാധനം ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരു ഇന്ന മീനാണ് ഈ പറയുന്ന പരാന മറ്റ് മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരം കൊണ്ട് അവന്ന് തീർക്കും അങ്ങനെ ഒരു ജീവി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ അഡ്രസ്സ് നോക്കണ്ട അതാണ് ഈ പിനാനേടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ പിന്നെ മരച്ചീനി മരച്ചീനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ നമ്മുടെ കേരളീയർ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് ഈ പറയുന്ന കപ്പയും മീനും എന്നൊക്കെ പറയുന്നതും അപ്പോൾ ഈ പറയുന്ന മരച്ചീനി നമ്മുടെ സ്വന്തമല്ല അല്ലാട്ടോ നമ്മുടെ സ്വന്തം അല്ല പറഞ്ഞാൽ അതിൻ്റെ ജന്മദേശം നമ്മുടെ കേരളമല്ല അല്ല അതിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ് ഒരു ഇതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരുപാട് കാർഷിക വിളകളൊക്കെ നമുക്ക് ഈ തെക്കേ അമേരിക്ക എന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഇനിയുള്ള പാഠഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഡീലായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തെക്കേ അമേരിക്കയിലേ ഇനി അടുത്തത് നമ്മൾ അന്റാർട്ടിക്കയാണ് എടുക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ഈ അന്റാർട്ടിക്ക അല്ലെ അഞ്ച് അന്റാർട്ടിക്ക അഞ്ച് അന്റാർട്ടിക്ക അപ്പോൾ അഞ്ചാം സ്ഥാനമാണ് ഈ പറയുന്ന അന്റാർട്ടിക്ക ഉള്ളത് ശരിക്കും നമ്മുടെ ദക്ഷിണ ധ്രുവത്തിൽ രണ്ട് ധ്രുവുണ്ടല്ലോ വടക്കേ ധ്രുവോ ഉണ്ട് നമ്മൾ എടുക്കുമ്പോൾ വടക്കേ ധ്രുവ ഉണ്ട് തെക്കേ ധ്രുവം ഉണ്ട് ഈ തെക്കേ ധ്രുവത്തിലാണ് ഈ പറയുന്ന അന്റാർട്ടിക്ക കാണപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയുള്ള പ്രദേശമാണ് ഈ പറയുന്ന അന്റാർട്ടിക്ക അവിടെ ഫുള്ള് മഞ്ഞുമൂടി കിടക്കണം അതുകൊണ്ട് തന്നെ അധികം ജനവാസമൊന്നുമില്ല അധികം നല്ല ജനവാസം ഇല്ല എന്ന് പറയുന്നത് പിന്നെ അതിന് വെള്ള പൂകണ്ടെന്നൊക്കെ പറയാറുണ്ട് തണുത്ത ഭൂഖണ്ഡം എന്നൊക്കെ നമ്മളതിനെ വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ ഫുൾ വെള്ളപൊതച്ച് കിടക്കുന്നൊരു ഭൂഖണ്ഡമാണ് ഈ പറയുന്നത് അന്റാർട്ടിക്ക വർഷം മുഴുവൻ മഞ്ഞുമൂടി കൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത് വെളുത്ത ഭൂഖണ്ഡം എന്ന് അന്റാർട്ടിക്കനെ പറയുന്നത് ഓക്കെ ഈ അന്റാർട്ടിക്കയിൽ ഇനി കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ സ്ഥിരമായിട്ടുള്ള ജനവാസം ഇല്ലേ പിന്നെ ഇവിടെ അളവറ്റ ധാതു നിക്ഷേപങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ധാതുപര്യവേക്ഷണത്തിനായും കാലാവസ്ഥ പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ ധാരാളം ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയും അതുപോലെ ഗവേഷണ കേന്ദ്രമൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് ഗവേഷണ കേന്ദ്രങ്ങളാണ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആന്റാർട്ടിക്കലിൽ കാണുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് ഈ പറയുന്നത് പെൻകുണർ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ധാരാളം മഞ്ഞുമാലകൾ ഉണ്ടാവും അതുപോലെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന ആദ്യത്തെ എന്ന് പറയുന്നത് ദക്ഷിണ ഗംഗോത്രിയാണ് അതിനുശേഷം മൈത്രി അത് കഴിഞ്ഞിട്ട് ഭാരതി ഇങ്ങനെ മൂന്ന് ഗവേഷണ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ തന്നെ അന്റാർട്ടിക്കയിൽ കാണുന്നുണ്ട് ഇനി ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്ക ഗവേഷണ കേന്ദ്രമായിട്ടുള്ള ദക്ഷിണ ഗംഗോത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യ ആരംഭിച്ചതാണ് അവിടെ നമ്മൾ ഈ ദക്ഷിണ ഗംഗോത്രി പിഒ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കത്ത കയച്ച ഞാൻ നേരെ അവിടെ ചെന്നെത്തുണ്ടോ അപ്പം അവിടെ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തോളം കത്തുകളൊക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അയക്കാം കേട്ടോ ഒരു കാർഡിൽ ദക്ഷിണ ഗംഗത്തിരി പി ഒ പണ്ട് അവിടുത്തെ അഡ്രസ്സ് ഉണ്ട് ആ അഡ്രസ്സിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ എത്തുന്നു പറയുന്നത് കേട്ടോ ഇനി അടുത്തത് യൂറോപ്പ് വൻകരനെ കുറിച്ചിട്ടാണ് ഈ യൂറോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കണ്ടില്ലേ ആഫ്രിക്ക വേറെ ഏഷ്യ വേറെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന പോലെ യൂറോപ്പിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വലിയ കരയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇത് ശരിക്കൊരു വൻകരയാണ് നമ്മളുടെ ഏഷ്യ എടുക്കുന്ന സമയത്ത് ഏഷ്യനയോട് ചേർന്ന് തന്നെയാണ് ഈ പറഞ്ഞ യൂറോപ്പ് കിടക്കുന്നത് ഈ ചിത്രത്തിൽ യൂറോപ്പ് കാണുന്നില്ലേ ഈ യൂറോപ്പിൽ ഏഷ്യ നമ്മുടെ ആഫ്രിക്കയൊക്കെ കാണുന്നതാണെന്നുണ്ടോ ഞാനൊന്ന് മാർക്ക് ചെയ്യാം ഞാൻ ഫുൾ എഡിറ്റിങ് ചെയ്യുന്നത് ഫോണിലാണ് കേട്ടോ അതുകൊണ്ടാണ് അത്ര ഒരു ക്ലാരിറ്റിയൊന്നും അങ്ങനെ ഇല്ലാത്തത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അത് ഏഷ്യ എവിടെയാണ് ആഫ്രിക്ക എവിടെയെന്നുള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന യൂറോപ്പ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുവരെ രണ്ട് സമുദ്രങ്ങൾക്കിടയിലാണ് എല്ലാ വൻകരകളും പറഞ്ഞത് അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു സമുദ്രം കാണാം ആഫ്രിക്കൻ്റെ തൊട്ടടുത്ത അതാ കിടക്കുന്നുണ്ടാവുക ആഫ്രിക്കൻ്റെ തൊട്ട് ലെഫ്റ്റ് കിടക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് അപ്പോൾ നമുക്ക് യൂറോപ്പിനെ കുറിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ഥാനം പറയാനാണെന്നുണ്ടെങ്കിൽ ഇടതു ഭാഗത്ത് ഈ പറയുന്ന അറ്റ്ലാന്റിക് സമുദ്രം വലത് ഭാഗത്ത് ഏഷ്യ അപ്പോൾ ഏഷ്യയ്ക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ കാണുന്ന വൻകരയാണ് ഈ പറയുന്ന യൂറോപ്പ് വൻകര എന്ന് പറയുന്നത് വലിപ്പത്തിൽ ഇതിന് ആറാം സ്ഥാനമുള്ള ആണ് ഉള്ളത് പിന്നെ യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു നമ്മൾ നമ്മളീ പറയുമ്പോൾ ഏഷ്യൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ വേർതിരിക്കുന്ന ഒരു പർവ്വതനിരയുണ്ട് എൻ്റെ പേരാണ് യുറാൽ പർവ്വതനിര ഇത്ര ചെറിയ വൻകരയാണെങ്കിൽ പോലും ജനസംഖ്യയിൽ ഇത് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇവിടെയുള്ളത് ഏഷ്യയിലാണ് അല്ലേ അതുപോലെ യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായിട്ടുള്ള ചൂടും തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ യൂറോപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ താഴത്തെ ഭാഗത്ത് മിതമായിട്ടുള്ള ചൂടും തണുപ്പാണ് പക്ഷേ വടക്ക് ഭാഗത്ത് നല്ല തണുപ്പാണ് അത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ യൂറോപ്പ് തൊട്ട് മുകളിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ധ്രുവൊക്കെ വരുന്നതാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള അറ്റ്മോസ്ഫിയറാണ് യൂ യൂറോപ്പിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ അടുത്തുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ടോപ്പിക് ഓഫ് ക്യാൻസർ ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വരുന്ന ആ ഒരു രേഖയാണല്ലോ അപ്പോൾ അവിടെ നിന്ന് അത്രയ്ക്ക് അങ്ങനെ ചൂടുള്ള ഒരു ഏരിയ ആയിരിക്കും അവിടെ മിതമായിട്ടുള്ള ചൂടും തണുപ്പായിരിക്കും ഉണ്ടാകുക അപ്പോൾ രണ്ട് തരം കാലാവസ്ഥ ഇവിടെ തന്നെ കാണുന്നുണ്ട് വടക്കെന്ന് പറയുമ്പോൾ നല്ല തണുപ്പായിരിക്കും തെക്കെന്ന് പറയുന്ന സമയത്ത് മിതമായിട്ടുള്ള ചൂടും തണുപ്പായിരിക്കും പിന്നെ വ്യാവസായികമായിട്ടുള്ള ഒരുപാട് പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു വൻകരയാണ് ഇത് അതുപോലെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇവിടെയുള്ള ആൾക്കാരുടെ തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂറോപ്പിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് അവിടുത്തെ ഉള്ള യൂറോപ്പിലുള്ള ഒരു വിനോദമാണ് കേട്ടോ സ്കീയിങ് നമ്മൾ പറഞ്ഞത് എൻ്റെ നോർത്ത് എപ്പോഴും നല്ല തണുപ്പായിരിക്കും പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല മഞ്ഞുമൂടി എടുക്കുന്ന ഏരിയക്കാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കീയിങ് പറയുന്ന ഒരു വിനോദം ഈ യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് അതിൽ മുന്തിരി കൃഷിയൊക്കെ പറ്റിയിട്ടുള്ള കാലാവസ്ഥയാണ് പിന്നെ ലണ്ടൻ നഗരമുള്ളത് ഈ പറയുന്ന യൂറോപ്പിലാണ് ഇന്നുള്ള കളിയൊക്കെ ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഈ മഞ്ഞിൻ്റെ മുകളിലൂടെ ഒരു ഷൂ പോലൊരു സാധനം ഒരു നീളത്തിലുള്ളൊരു ഷൂ പോലുള്ളൊരു സാധനം ഇട്ടിട്ട് ഒരു കോൽ വെച്ചിട്ട് നമ്മൾ ഈ തോണിയിൽ തുഴയുന്ന പോലെ തന്നെ ഇത് നമ്മൾ ഡയറക്ഷൻ മാറ്റി 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 ഞാൻ മാറ്റി പോകുന്നൊരു കളിയാണ് കേട്ടോ അത് എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി ഞാൻ അടുത്തത് പാതിരാസൂരൻ്റെ നാട് അത് നോർവേ ആണ് ആർട്ടിക് വൃത്തത്തിനുള്ളിൽ അറുപത്തി ആറര ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്നു നോർവേ ഫിൻലാൻഡ് തുടങ്ങിയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വർഷത്തിൽ ആറ് മാസം പകലും ആറ് ആറുമാസം രാത്രിയൊക്കെയാണ് അനുഭവപ്പെടുക അപ്പോൾ ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാസൂരിൻ്റെ നാട്ടിൽ എന്നൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാതിരാസൂരിൻ്റെ നാട് ആരെഴുതിയത് പാതിരാസൂരിൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞ കൃത്യ എഴുതിയത് എസ് കെ പൊറ്റക്കാട് അറിയാമല്ലോ അദ്ദേഹം ഇതുപോലെ ഒരുപാട് യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് ഇത് സോഷ്യൽ ചോദിച്ചിട്ടില്ലെങ്കിലും മലയാള സാഹിത്യത്തിൽ ചോദിക്കാൻ ഒരു ടോപ്പിക് ഒരു ഒരു പോയിന്റ് ആണ്ട്ടോ അത് എസ് കെ പറ്റക്കാടിൻ്റെ പാതിരാൂറിൻ്റെ നാട്ടിൽ ഇതുപോലെ നമ്മൾ വേറൊന്ന് പഠിച്ചില്ലേ ദൈവഭൂമിയിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് എഴുതിയത് അതാരായിരുന്നു രാമചന്ദ്രൻ അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എൻ്റെ കൂടെ നോട്ട് ചെയ്യാം കേട്ടോ അവർ എങ്ങനെ ഇടയ്ക്കൊക്കെ ബുക്ക് പറഞ്ഞു ഇത് നമ്മുടെ സോഷ്യൽ വരില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട അത് നമുക്ക് മലയാളത്തിൽ വരാൻ ചാൻസ് ഉണ്ട് ശരി നമുക്ക് ലാസ്റ്റ് വൻകര നോക്കാം ഏഴ് ഭൂ ഭൂഖണ്ഡങ്ങളുള്ളത് അല്ല ഏഴാമത്തെ ഭൂഖണ്ഡമായുള്ള ഓസ്ട്രേലിയനെ കുറിച്ചാണ് ഞാൻ അടുത്തത് പറയാനായിട്ട് പോകുന്നത് വൻകരകളിലെ ഏറ്റവും ചെറിയ വൻകരയാണ് ഈ പറയുന്ന ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നത് നമ്മളുടെ ഓസ്ട്രേലിയ തന്നെയാണ് കേട്ടോ നോക്കി ബാക്കിയുള്ള ഭൂഖണ്ഡം ഇതൊരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണല്ലേ ഓസ്ട്രേലിയ നമ്മളുടെ ഇന്ത്യക്ക് താഴെ കിടക്കണം ഇന്ത്യ കാണുന്നുണ്ടോ അവിടെ ഇന്ത്യക്ക് തൊട്ടു താഴെയല്ല ഇന്ത്യക്ക് കുറച്ച് മാറിയിട്ടാണ് കിടക്കുന്നത് ഈ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഭാഗം അതായത് ഇന്ത്യയുടെ ഉപഭോ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ താഴെ ഒരു വി ഷേപ്പിൽ കാണണം എന്നാണല്ലോ അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഉണ്ടായെന്ന് മാത്രമായി അപ്പോൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് അത് മാറിയിട്ട് നേരെ പോയി ഏഷ്യയുടെ ആ ആ ഫലകത്തിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചപ്പോഴാണ് ശരിക്കും ഇന്ത്യയുടെ ആ ഭാഗം അവിടെ പെട്ടതെന്നും അങ്ങനെ ഉണ്ടായ പർവ്വത നിരയാണ് ഹിമാലയ പർവ്വത നിരന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് പറയാം ദ്വീപ് പറഞ്ഞാൽ എന്താ നാല് വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ് ദ്വീപ് മൂന്ന് വശമാണെന്നുണ്ടെങ്കിൽ അതിനെ ഉപദ്വീപ് പറയും അല്ലേ അപ്പോൾ ഈ പറയുന്ന ദ്വീപ് അതുകൊണ്ട് ഇതിൻ്റെ വൻകര ദ്വീപ് എന്നും നമ്മൾ ഓസ്ട്രേലിയനെ അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മൃഗങ്ങളാണ് സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു അതുപോലെ മുട്ടിയിടുന്ന സസ്തനി സസ്തനി പറയുമ്പോൾ എന്താ സസ്തനി പറയുമ്പോൾ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് അല്ലേ കുട്ടികളെ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ അപ്പം അങ്ങനെ മുട്ടിയിൽ നിന്ന് സസ്തനിയായിട്ടുള്ള പ്ലാറ്റിപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവി അതുപോലെ എക്കിഡ്ന എന്ന് പറഞ്ഞിട്ടുള്ള ജീവിയൊക്കെ ഈ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നുള്ളൂ പിന്നെ സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കരു നായവർഗത്തിപ്പെട്ട ഡിങ്കോകൾ അപ്പം ഇങ്ങനെയുള്ള ഒക്കെയാണ് ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്ന ജീവികളാണ് കേട്ടോ അത് വേറെ ഏത് നമുക്ക് കാണില്ല പിന്നെ ഗോതമ്പ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സസ്തനികളൊന്നു നോട്ട് വെച്ചോളൂ കേട്ടോ സസ്തനി പ്ലാറ്റിപ്പസും എക്കിഡ്നയും വരുന്നുണ്ട് അതുപോലെ കങ്കാരും നമുക്കറിയാം പിന്നെ നായവർഗ്ഗത്തിപ്പെട്ട ഈ ഡിങ്കോകൾ ഏത് വർഗത്തിപ്പെടണോ എന്ന് പറഞ്ഞിട്ട് താഴെ നാല് ഓപ്ഷൻ നന്നാലും മതിയല്ലോ അപ്പോൾ ആ ഡിങ്കോ എന്നുള്ളതൊന്ന് നോട്ടിച്ചോളൂ ഡോഗ് ഡിങ്കോ അങ്ങനെ ആലോചിക്കാമല്ലോ അല്ലേ അപ്പോൾ ഡിങ്കോ എന്ന് പറയുന്ന ജീവിയും അവിടെ കാണപ്പെടുന്നു അവിടെ മാത്രമായിട്ട് കാണപ്പെടുന്നുള്ള കാര്യം നോക്കുക പിന്നെ ഇരുമ്പൈര് യുറേനിയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ധാതുക്കൾ ഈ വൻകരയിലും വൻതോതിലായിട്ട് ഗനം ചെയ്തു വരുന്നുണ്ട് അതുപോലെ ചെമ്മരിയാട് വളർത്തല ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ചെമ്മരിയാട് വളർത്തല അതുപോലെ ദ്വീപുകൾ പറയുമ്പോൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുക അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അറ്റ്ലാന്റിക് സമുദ്ര വടക്ക് ഭാഗത്ത് പറയുമ്പോൾ നമ്മളുടെ നോർത്ത് അമേരിക്കേൻ്റെ ആ ഒരു ഭാഗത്താണ് കിടക്കുന്നത് കേട്ടോ ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഈ ഗ്രീൻലാൻഡ് ഉള്ളത് ഓക്കെ പിന്നെ ശരീരത്തിൻ്റെ വെളിയിലൊരു തുകൽ സഞ്ചി അതിനുള്ളൊരു കുഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരു മൃഗമാണ് കങ്കാരു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടപ്പോൾ ഞാൻ ഒപ്പം പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരോ എന്ന ഈ മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടി പോകാനുള്ള കഴിവുണ്ട് നമ്മൾ സപ്പോസ് അല്ലേ ഇതിൻ്റെ കയ്യിൽ പിടിച്ച് വെച്ചോളൂ അപ്പം നമ്മൾ ഉപദ്രവിക്കില്ല പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പിടിച്ച് അത് എന്ത് ചെയ്യാറോ ഇതിൻ്റെ വാല് നിലത്ത് കുത്തിയിട്ട് അതിൻ്റെ രണ്ട് കാലും കൊണ്ട് ഫോസില് ചവിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു മൃഗമാണ് ഈ പറയുന്ന കങ്കാലും കാണുമ്പോൾ വിചാരിക്കും വെറുതെ ചാടിച്ചാടി പോകല്ലേ അത് അതിന് വലിയ ബുദ്ധിയൊന്നുമില്ല വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല നല്ല ബുദ്ധിയുള്ള ജീവിയാണ് നമ്മൾ നമ്മളതിനെതിർത്തു കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ എതിർക്കുക എന്നുള്ളത് നല്ല ധാരണയുള്ളൊരു ബുദ്ധിജീവിയാണ് ഈ പറയുന്ന കങ്കാലും കേട്ടോ അപ്പോൾ ഓസ്ട്രേലിയനെ കുറിച്ച് ഇത്രയ്ക്കും നമുക്ക് പറയാനായിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ ഏഴ് വൻകരകളും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് സമുദ്രങ്ങളെ കുറിച്ചിട്ടാണ് അത് ഇനി അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നിലം കാണാം അതിനു ശേഷം നിങ്ങൾ ഈ പാർട്ട് കൂടെ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ളൂ ഊർജ്ജം കിട്ടുള്ളൂ അപ്പോൾ അത് മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്